السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. ഏറ്റവും പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം സഹുവിൻ്റെ സുജൂദ് എന്നതിനെ സംബന്ധിച്ചാണല്ലോ. സഹുവിൻ്റെ സുജൂദ് സുന്നത്താക്കപ്പെടുന്ന ആറ് കാര്യങ്ങളും നാം ചർച്ച ചെയ്യുകയുണ്ടായി. ഇനി നമുക്ക് അല്പം അതുമായി ബന്ധപ്പെട്ട മറ്റ് വിഷയങ്ങൾ ചർച്ച ചെയ്യാം. സഹുവിൻ്റെ സുജൂദ് സുന്നത്തായ വ്യക്തിയിൽ നിന്ന് ചിലപ്പോൾ അത് നഷ്ടപ്പെടാം, വീണ്ടെടുക്കാൻ കഴിയാത്ത രീതിയിൽ നഷ്ടപ്പെട്ടേക്കാം, ചിലപ്പോൾ അത് വീണ്ടെടുക്കാൻ കഴിഞ്ഞേക്കാം. എപ്പോഴാണ് സഹുവിൻ്റെ സുജൂദ് നഷ്ടപ്പെടുക? ഒരാൾ, ഞാൻ സഹുവിൻ്റെ സുജൂദ് ചെയ്യുന്നില്ല എന്ന കരുത്തോടുകൂടെ മനഃപൂർവ്വം ഒരാൾ നിസ്കാരത്തിൽ നിന്ന് സലാം വിട്ടി, മനഃപൂർവ്വം അയാൾ നിസ്കാരത്തിൽ നിന്ന് സലാം വിട്ടി, സഹുവിൻ്റെ സുജൂദ് ഞാൻ ചെയ്യുന്നില്ല എന്ന ഉദ്ദേശത്തോടുകൂടെ, എന്നാൽ പിന്നെ അവിടെ ഒന്നും നോക്കാനില്ല, അയാൾക്ക് സഹുവിൻ്റെ സുജൂദ് നഷ്ടപ്പെട്ടു. എന്നാൽ ഒരാൾ സഹുവിൻ്റെ സുജൂദ് തനിക്കുണ്ട്, സുന്നത്തായിട്ടുണ്ട് എന്നത് മറന്നുപോയിക്കൊണ്ട് സലാം വീട്ടിയാലോ? അവിടെ ഇയാൾ സലാം വീട്ടിയതിൻ്റെയും ഓർമ്മ വന്നതിൻ്റെയും ഇടയിലുള്ള ഇടവേള അത് കുറഞ്ഞ സമയമാണെങ്കിൽ അവിടെ അയാൾക്ക് സഹുവിൻ്റെ സുജൂദ് വീണ്ടെടുക്കാവുന്നതാണ്. അപ്പോൾ സലാം വീട്ടിക്കഴിഞ്ഞില്ലേ, നിസ്കാരം തീർന്നില്ലേ എന്ന് സംശയിക്കേണ്ട. അയാൾ വീണ്ടും സഹുവിൻ്റെ സുജൂദിലേക്ക്, സഹുവിൻ്റെ സുജൂദിന് വേണ്ടി സുജൂദ് നടത്തുന്നു, എന്നിട്ട് അഥവാ രണ്ട് സുജൂദുകൾ നടത്തുന്നു, അതിൻ്റെ ഇടയിലുള്ള ഇരുത്തവും കഴിഞ്ഞ് അപ്പോൾ അയാൾ നിസ്കാരത്തിലേക്ക് തന്നെ മടങ്ങിയവനെ പോലെയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ അവൻ നിസ്കാരത്തിലാണുള്ളത്. അപ്പോൾ ഇനി നിസ്കാരം വിരമിച്ചാൽ വിരമിക്കേണ്ടത് സലാം വീട്ടിക്കൊണ്ടാണല്ലോ. അപ്പോൾ അയാൾ സലാം വീട്ടൽ നിർബന്ധമായി തീരും. അവൻ നേരത്തെ പറഞ്ഞ സലാമോ അത് നിരർത്ഥകമായി, ലഹുവായി, പാഴായി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, മനഃപൂർവം ഒരാൾ സലാം വീട്ടുകയാണെങ്കിൽ അയാൾക്ക് സഹുവിൻ്റെ സുജൂദ് നഷ്ടപ്പെട്ടു പോകും. അതേസമയം മറന്നുകൊണ്ട് സലാം വീട്ടിപ്പോയാൽ അവിടെ ഇടവേള, സലാം വീട്ടിയതിൻ്റെയും ഓർമ്മ വന്നതിൻ്റെയും ഇടയിലുള്ള ആ ഇടവേള ദീർഘിച്ചിട്ടില്ലെങ്കിൽ അയാൾക്ക് സുജൂദിലേക്ക് മടങ്ങി, അയാൾ നിസ്കാരത്തിലേക്ക് മടങ്ങിയവൻ സുജൂദിലേക്ക് മടങ്ങുകയും അപ്പോൾ അയാൾ നിസ്കാരത്തിലേക്ക് മടങ്ങിയവനായി അപ്പോൾ അവനിക്ക് സലാം വീട്ടിക്കൊണ്ട് ആ നിസ്കാരത്തെ പൂരിപ്പിക്കാവുന്നതാണ്, പൂർണ്ണമാക്കാവുന്നതാണ്. ഇനി സഹുവിൻ്റെ സുജൂദ് കൊണ്ട് പരിഹരിക്കപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? സഹുവിൻ്റെ സുജൂദ് കൊണ്ട് പരിഹരിക്കപ്പെടുന്ന കാര്യങ്ങൾ, സഹുവിൻ്റെ സുജൂദ് ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ പോരായ്മകൾ, വീഴ്ചകൾ വന്നിട്ടുണ്ടോ അതൊക്കെ പരിഹരിക്കപ്പെടും. അതുപോലെ സഹുവിൻ്റെ സുജൂദിന് ശേഷം സംഭവിച്ചതും പരിഹരിക്കും. അതുപോലെ സഹുവിൻ്റെ സുജൂദിൽ വല്ല പോരായ്മകളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതും ഈ സഹുവിൻ്റെ സുജൂദ് പരിഹരിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ, സഹുവിൻ്റെ സുജൂദിൻ്റെ മുമ്പുള്ള പോരായ്മ പരിഹരിക്കുന്നതിന് ഒരു ഉദാഹരണം പറയാം. എന്താ? അയാൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാ. സഹുവിൻ്റെ സുജൂദ് സലാമിൻ്റെ തൊട്ട് മുമ്പുണ്ടാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ അതിൻ്റെ മുമ്പുണ്ടായ ഒരു കാര്യമാണ് കുറഞ്ഞ സംസാരം. കുറഞ്ഞ സംസാരമാണെങ്കിലും മറന്നുകൊണ്ട് സംസാരിച്ചാൽ, മനഃപൂർവ്വമല്ലാതെ സംസാരിച്ചാൽ നിസ്കാരം ബാത്തിലാവുകയില്ലല്ലോ. അപ്പോൾ മനഃപൂർവ്വം ചെയ്താൽ നിസ്കാരത്തെ ബാത്തിലാക്കുന്ന കാര്യം, മറന്നു ചെയ്താൽ അതിൽ സഹുവിൻ്റെ സുജൂദ് സുന്നത്താണ് നമ്മൾ നേരത്തെ പഠിച്ചല്ലോ. അപ്പോൾ ആ വിഷയത്തെ സഹുവിൻ്റെ സുജൂദ് പരിഹരിക്കും. അതെല്ലാവർക്കും വ്യക്തമായ വിഷയമാണ്. രണ്ടാമത്തെ കാര്യം, സഹുവിൻ്റെ സുജൂദ് പരിഹരിക്കുന്ന മറ്റൊരു കാര്യമാണ്, സഹുവിൻ്റെ സുജൂദിന് ശേഷമുണ്ടായ പ്രശ്നവും സഹുവിൻ്റെ സുജൂദ് പരിഹരിക്കും. അതെങ്ങനെയാ? അതെ, നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ, കുറഞ്ഞ സംസാരം, മറന്നുകൊണ്ട് കുറഞ്ഞ സംസാരം സഹുവിൻ്റെ സുജൂദ് ചെയ്തതിന് ശേഷമുണ്ടായി. അഥവാ
സലാം വീട്ടുന്നതിൻ്റെ തൊട്ടു മുമ്പായി കുറഞ്ഞ രീതിയിലുള്ള സംസാരം, കുറഞ്ഞ സംസാരം മറന്നുകൊണ്ട് അവനിൽ നിന്നുണ്ടായി. എന്നാൽ അത് സഹവിൻ്റെ സുജൂദിന് ശേഷമാണ് ഉണ്ടായത്. അപ്പോൾ തൊട്ടു മുമ്പ് നടന്ന സഹവിൻ്റെ സുജൂദ് ഈ ശേഷമുണ്ടായതിനെ പരിഹരിക്കും. ഇതിനു വേണ്ടി ഇനി സ്പെഷ്യൽ സുജൂദ് ചെയ്യേണ്ടതില്ല, ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ സഹവിൻ്റെ സുജൂദ് പരിഹരിക്കുന്ന മൂന്നാമത്തെ കാര്യമാണ് സഹവിൻ്റെ സുജൂദിലുണ്ടായ പ്രശ്നം പരിഹരിക്കും. അപ്പോൾ സഹവിൻ്റെ സുജൂദ് നേരത്തെ സുന്നത്തായ ആൾ സഹവിൻ്റെ സുജൂദ് നടത്തി, അങ്ങനെ ആ സുജൂദിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മനഃപൂർവ്വമല്ലാതെ മറന്നുകൊണ്ട് കുറഞ്ഞ സംസാരമുണ്ടായി. എന്നാൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സഹവിൻ്റെ സുജൂദ് തന്നെ അതിനെ പരിഹരിക്കും. എന്നാൽ ഒരാൾ സഹവിൻ്റെ സുജൂദ് അയാൾക്കുണ്ടായിരുന്നു, അഥവാ സഹവിൻ്റെ സുജൂദിൻ്റെ കാരണങ്ങളിൽ വല്ലതും അയാൾക്കുണ്ടായി, അങ്ങനെ അയാൾ സഹവിൻ്റെ സുജൂദ് ചെയ്യുമ്പോൾ ഇത് സഹവിൻ്റെ സുജൂദാന്നുള്ള വിഷയം മറന്നുപോയി. അപ്പോൾ മറന്നവനായിട്ട് സഹവിൻ്റെ സുജൂദ് ഒരാൾ നടത്തി, അഥവാ സലാമിൻ്റെ തൊട്ടു മുമ്പായിട്ട് രണ്ട് സുജൂദുകൾ നടത്തി എന്നർത്ഥം. രണ്ട് സുജൂദുകളും അതിൻ്റെ ഇടയിലുള്ള ഇരുത്തവും നടത്തി, പക്ഷെ മറന്നിട്ടാണ് നടത്തിയത്. അല്ലെങ്കിൽ സഹവിൻ്റെ സുജൂദിന് വേണ്ടിയിട്ടുള്ള ഒരു സുജൂദ് നടത്തി മറന്നിട്ടാ, എന്നാൽ ആ സുജൂദിനെ പരിഹരിക്കാൻ അതുപോലെ ഇനി അതിനെ പരിഹരിക്കാൻ മറ്റൊരു സുജൂദ് അവിടെ ആവശ്യമായി തീരും. കാരണം അവിടെ ആ സഹവിൻ്റെ സുജൂദ് തന്നെ അയാൾ മറന്നുകൊണ്ടാണ് ചെയ്തത്, അതിനെ പരിഹരിക്കാൻ മറ്റൊരു സുജൂദ് ആവശ്യമാണ്. ഇനി ഇമാമും മഅ്മൂമുമായി നിസ്കരിക്കുമ്പോൾ ശ്രദ്ധിക്കപ്പെടേണ്ട ചില വിഷയങ്ങളുണ്ട്. പൊതുവെ ആളുകൾക്ക് ശ്രദ്ധിക്കപ്പെടാൻ കഴിയാത്ത ചില വിഷയങ്ങൾ എന്താണത്? ഇമാമിൻ്റെ ഭാഗത്ത് നിന്ന് അബ്ആലു സുന്നത്തുകളിൽ നിന്ന് വല്ല അബ്ആലു സുന്നത്തും ഇമാമിൻ്റെ അതേ വിധിയെ തന്നെയാണ് ഒറ്റക്ക് നിസ്കരിക്കുന്നവൻ്റെയും വിധി. നമുക്കിപ്പോൾ ഇമാം മഅ്മൂമിൻ്റെ ചർച്ചയായതുകൊണ്ട് നമുക്കത് ചർച്ച ചെയ്യാം. ഇമാമിൻ്റെ വിധി എന്താണോ അത് തന്നെയാണ് ഒറ്റക്ക് നിസ്കരിക്കുന്നവൻ്റെയും വിധി. ഇമാമ് അബ്ആലു സുന്നത്തിൽ നിന്ന് ഒരു അബ്ആലു സുന്നത്തിനെ മനഃപൂർവ്വം ഉപേക്ഷിച്ച്, ശ്രദ്ധിക്കണം, മനഃപൂർവ്വം ഒരു അബ്ആലു സുന്നത്ത് ഉപേക്ഷിച്ചു. ഉദാഹരണത്തിന് ഒന്നാമത്തെ തഹിയ്യാത്ത് ഒരാൾ ഉപേക്ഷിച്ചു മനഃപൂർവ്വം. ഇമാമോ അല്ലെങ്കിൽ ഒറ്റക്ക് നിസ്കരിക്കുന്നവനോ രണ്ടും ഒരു വിധിയാണെന്ന് പറഞ്ഞല്ലോ. ഇവർ മനഃപൂർവ്വം ഒരു അബ്ആലു സുന്നത്തിനാണ് ഉപേക്ഷിച്ചു. എന്നിട്ടും മനഃപൂർവ്വം ആ അബ്ആലു സുന്നത്തിലേക്ക് അയാൾ മടങ്ങി. മനഃപൂർവമോ മാത്രമല്ല, അയാൾക്ക് അറിയാം ഇനി മടങ്ങാൻ പാടില്ല എന്ന അറിവുമുണ്ട്. അങ്ങനെ മടങ്ങിയതാണെങ്കിൽ അയാളുടെ ആ ഇമാമിൻ്റെ അല്ലെങ്കിൽ ഒറ്റക്ക് നിസ്കരിക്കുന്നവൻ്റെ നിസ്കാരം തന്നെ ബാത്തിലാകും. നിരുപാധികം ബാത്തിലാകുമെന്നല്ല, അത്തഹയ്യാത്താണ് ഒന്നാമത്തെ അത്തഹയ്യാത്താണ് മറന്നതെങ്കിൽ, അല്ല മനഃപൂർവ്വം ഉപേക്ഷിച്ചതെങ്കിൽ, ഉപേക്ഷിച്ച് അയാൾ ആ അത്തഹയ്യാത്ത് ഉപേക്ഷിച്ച് അടുത്ത റുക്കിന് ഏതാണ് ഘടകം, ഏതാണ് നിസ്കാരത്തിൻ്റെ ഘടകം, നൃത്തമാണല്ലോ, ആ നൃത്തത്തിലേക്ക് അയാൾ അടുത്തിട്ടുണ്ടെങ്കിൽ അയാളുടെ നിസ്കാരം ബാത്തിലാണ്. അപ്പോൾ ഒന്നാമത്തെ അത്തഹയ്യാത്ത് മനഃപൂർവ്വം ഉപേക്ഷിച്ച ഇമാമോ ഒറ്റക്ക് നിസ്കരിക്കുന്നവനോ നൃത്തത്തിലേക്ക് അടുത്തതായ നിലയിൽ അയാൾ വീണ്ടും ആ ഒന്നാമത്തെ അത്തഹയ്യാത്ത് ഓതാൻ വേണ്ടി മനഃപൂർവ്വം മടങ്ങാൻ പാടില്ല എന്ന് അറിവുള്ളവനായിട്ടും മടങ്ങിക്കഴിഞ്ഞാൽ അവൻ്റെ നിസ്കാരം ബാത്തിലാകും. അതേസമയം മനഃപൂർവ്വമല്ല അയാൾ ഉപേക്ഷിച്ചത്, ഇമാമോ ഒറ്റക്ക് നിസ്കരിക്കുന്നവനോ മറന്നുകൊണ്ട് ഉപേക്ഷിച്ചതാ. മറന്നുകൊണ്ട് ഉപേക്ഷിച്ചാൽ അവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരു ഫർളുമായി, ശേഷമുള്ള ഒരു ഫർളുമായി ബന്ധപ്പെടുന്നതിന് മുമ്പാണ് അയാൾക്ക് ഓർമ്മ വന്നതെങ്കിൽ അയാൾക്ക് ആ ഇമാമിനിക്കും ഒറ്റക്ക് നിസ്കരിക്കുന്നവനിക്കും ആ അബ്ആലു സുന്നത്തിലേക്ക് മടങ്ങൽ സുന്നത്തുണ്ട്, സുന്നത്താണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്തതുപോലെ തന്നെ
ഒന്നാമത്തെ അത്തഹയ്യാത്ത് മറന്നു ഉപേക്ഷിച്ചു പോയി ഒരു ഇമാമ് അല്ലെങ്കിൽ ഒറ്റക്ക് നിസ്കരിക്കുന്നവൻ. അങ്ങനെ അടുത്തതെന്താ? നൃത്തമാണല്ലോ. നൃത്തം കൃത്യമായി ചൊവ്വായി നിൽക്കുന്നതിന് മുമ്പായി, അപ്പൊ ചൊവ്വായി നിൽക്കുമ്പോഴാണല്ലോ ഫർളുമായി ബന്ധപ്പെടൽ വരുന്നത്, അതിനു മുമ്പായി അയാൾക്ക് ഓർമ്മ വന്നു, അല്ലല്ലോ ഞാൻ ഒന്നാമത്തെ അത്തഹിയാത്ത് ഉപേക്ഷിച്ചല്ലോ. എന്നാൽ അയാൾക്ക് ആ ഇമാമിനിക്ക് അല്ലെങ്കിൽ ഒറ്റക്ക് നിസ്കരിക്കുന്നവനിക്ക് അവിടെ ആ സുന്നത്തിലേക്ക് ആഹ്ലു സുന്നത്തിലേക്ക് മടങ്ങൽ സുന്നത്താണ്. മാത്രമല്ല അയാൾ ആ ഫർളിനോട് അടുത്തിട്ടുണ്ടെങ്കിൽ, ഉദാഹരണം ഇപ്പോൾ ഒന്നാമത്തെ അത്തഹിയാത്താണല്ലോ പറഞ്ഞത്, ആ ഒന്നാമത്തെ അത്തഹിയാത്തിന് ശേഷമുള്ള നൃത്തമാകുന്ന ആ റുക്നിനോട് ആ ഘടകത്തോട് ഫർളിനോട് അയാൾ കൂടുതൽ അടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ സഹുവിന് വേണ്ടി സുജൂദ് ചെയ്യൽ സുന്നത്താണ്. ആ ഒന്നാമത്തെ അത്തഹിയാത്താകുന്ന അബ്ഹാലു സുന്നത്തിലേക്ക് മടങ്ങൽ സുന്നത്തുമാണ്. മാത്രമല്ല ഫർളിനോടാണ് അടുത്ത അഥവാ ഖിയാമിനോടാണ് നൃത്തത്തിനോടാണ് അയാൾ അടുത്തതെങ്കിൽ കൂടുതൽ അടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ സഹവിന് വേണ്ടി സുജൂദ് ചെയ്യലും സുന്നത്താണ്. എന്നാൽ ഒരു ഫർളുമായി ബന്ധപ്പെട്ടതിന് ശേഷമാണ്, ഉദാഹരണത്തിന് ഒന്നാമത്തെ അത്തഹിയാത്ത് മറന്നുപോയ ആ ഇമാമോ അല്ലെങ്കിൽ ഒറ്റക്ക് നിസ്കരിക്കുന്നവനോ ശേഷമുള്ള ഫർളായ നൃത്തവുമായി ബന്ധപ്പെട്ടതിന് ശേഷമാണ് ഓർമ്മ വരുന്നതെങ്കിൽ അവിടെ മടങ്ങൽ ജായിസേയല്ല. ഫർളുമായി ബന്ധപ്പെടുന്നതിന് മുമ്പ് ഓർമ്മ വന്നാൽ മാത്രമാണ് നമ്മൾ മടങ്ങൽ സുന്നത്താണെന്ന് പറഞ്ഞത്. മാത്രമല്ല അവിടെ സഹവിൻ്റെ സുജൂദ് സുന്നത്താകുന്ന സന്ദർഭം അവിടെ നൃത്തത്തിനോട് കൂടുതൽ അയാൾ അടുത്തിട്ടുണ്ടെങ്കിലാണ്, അല്ലെങ്കിൽ സഹവിൻ്റെ സുജൂദ് സുന്നത്തും ഇല്ല. അപ്പോൾ നൃത്തവുമായി ബന്ധപ്പെട്ടതിന് ശേഷമാണ് സഹവിൻ അയാൾ അത്തഹിയാത്ത് മറന്ന വിഷയം ഓർമ്മ വന്നതെങ്കിലോ അയാൾ ഒരിക്കലും മടങ്ങാൻ പാടില്ല. മടങ്ങിയാലോ നിസ്കാരം ബാത്തിലായി പോകും. പക്ഷെ ശ്രദ്ധിക്കണം, ഇങ്ങനെ മടങ്ങാൻ പാടില്ല എന്ന്, ഇങ്ങനെ മടങ്ങൽ ഹറാമാണെന്ന് എന്ന് അയാൾക്ക് അറിയില്ല, അറിവില്ലാത്തവന്. അല്ലെങ്കിൽ മറന്നുകൊണ്ട് മടങ്ങിപ്പോയി എന്നാൽ അയാൾക്ക് ഉടനെ തന്നെ മറന്നിട്ടാ മടങ്ങിയതെങ്കിൽ ഓർമ്മ വന്നാൽ ഓർമ്മ വന്ന സമയത്ത് ഫർളിലേക്ക് തന്നെ ഉടനെ മടങ്ങൽ നിർബന്ധമാകും. അറിവില്ലാത്തവനായി മടങ്ങിയവനാണെങ്കിലോ, ആരോ പറഞ്ഞുകൊടുത്തു നിസ്കാരത്തിൻ്റെ പുറത്തുനിന്ന്, ഇയാൾ നിസ്കാരത്തിലാണ്, എന്താ നിങ്ങൾ നൃത്തത്തിൽ നിന്നതിന് ശേഷം വീണ്ടും എന്താണ് അത്തഹിയാത്തിലേക്ക് തന്നെ മടങ്ങുന്നത്, അത് നിസ്കാരത്തെ ബാത്തിലാക്കുന്ന വിഷയമാണെന്ന് ഒരാൾ പഠിപ്പിച്ചു കൊടുത്തു എന്നാൽ ഉടനെ തന്നെ അയാൾ മടങ്ങൽ നിർബന്ധമാണ്. അങ്ങനെ മടങ്ങിയാൽ അവിടെ മടങ്ങൽ നിർബന്ധമാണെന്ന് മാത്രമല്ല അവസാനം സഹവിന് വേണ്ടി സുജൂദ് ചെയ്യൽ സുന്നത്തുമാണ്. ഇതിപ്പോൾ ഇമാമും ഒറ്റക്ക് നിസ്കരിക്കുന്നവനും അബ്ഹാലു സുന്നത്ത് ഉപേക്ഷിച്ചാലുള്ള വിധിയാണ് പറഞ്ഞത്. ഇനി മഅ്മൂമിൻ്റെ വിധി എന്താണ്? മഅ്മൂമ് ഒരു അബ്ഹാലു സുന്നത്ത് ഉപേക്ഷിച്ചു, അത് വിശദീകരിക്കേണ്ടതുണ്ട്. മഅ്മൂമ് മറന്നുകൊണ്ട് ഒരു അബ്ഹാലു സുന്നത്ത് ഉപേക്ഷിച്ചു. മഅ്മൂമ് എന്ന് പറയുമ്പോൾ ഇമാമിനെ തുടർന്ന് നിസ്കരിക്കുന്ന, ഇമാമിൻ്റെ പിന്നിൽ നിസ്കരിക്കുന്ന ആളാണല്ലോ. അപ്പോൾ ഉദാഹരണത്തിന് ഒരു മഅ്മൂമ് ഇമാമ് ഉനു തോന്നുന്നുണ്ട്, ഉദാഹരണത്തിന് അല്ലെ ഒന്നാമത്തെ അത്തഹിയാത്ത് തോന്നുന്നുണ്ട്. ആ സന്ദർഭത്തിൽ ഒന്നാമത്തെ അത്തഹിയാത്ത്, ആ അബ്ഹാലു സുന്നത്താകുന്ന ഒന്നാമത്തെ അത്തഹിയാത്ത് മറന്നുകൊണ്ട് ഒരു മഅ്മൂമ് എഴുന്നേറ്റ് പോയി. അങ്ങനെ എഴുന്നേറ്റു അയാൾ നൃത്തത്തിൽ കൃത്യമായി തന്നെ എത്തി, അല്ലെങ്കിൽ എത്തിയിട്ടില്ല. അപ്പം അടുത്ത ഫർളുമായി അയാൾ ബന്ധപ്പെട്ടാലും ബന്ധപ്പെട്ടിട്ടില്ലെങ്കിലും മഅ്മൂമല്ലേ, ഇമാമിനോട് തുടരൽ നിർബന്ധമായ വ്യക്തിയല്ലേ, അപ്പോൾ ഇമാമിനെ തുടരൽ അവിടെ നിർബന്ധമാണ്. അങ്ങനെ ഇമാമിനെ തുടരലപ്പോൾ അയാൾ നൃത്തത്തിൽ ഇങ്ങനെ നിൽക്കലല്ല, മറന്നുകൊണ്ട് ഉപേക്ഷിച്ചു പോയതല്ലേ. അപ്പോൾ അയാൾ ഇമാം ഇപ്പോൾ എവിടെയാണുള്ളത്, അത്തഹിയാത്തിലാണല്ലോ, എന്നാൽ അത്തഹിയാത്തിലേക്ക് തന്നെ, ഇരുത്തത്തിലേക്ക് തന്നെ ഇമാമിനെ പിന്തുടരൽ അവിടെ നിർബന്ധമാണ്. അപ്പോൾ അത്തഹിയാത്തിലേക്ക് തന്നെ മടങ്ങൽ നിർബന്ധമാണ്. അങ്ങനെ അയാൾ മടങ്ങുന്നില്ലെങ്കിൽ അവിടെ മുഫാറക്കത്തിൻ്റെ നിയ്യത്ത് ഇമാമിനെ ഞാൻ വിട്ടുപിരിയുന്നു എന്ന് മനസ്സിൽ കരുതൽ നിർബന്ധമാണ്. ഇത് രണ്ടും അയാൾ ചെയ്യുന്നില്ല, മഅ്മൂമ ചെയ്യുന്നില്ലെങ്കിൽ അയാളുടെ നിസ്കാരം ബാത്തിലാണ്. വളരെയധികം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇമാമ് അത്തഹിയാത്തിൽ ഇരിക്കുന്നു, അത്തഹിയാത്തൊരു ഉദാഹരണം, അത് കുനൂത്തായാലും അത്തഹിയാത്തിലിരിക്കുമ്പോൾ ഈ മഅ്മൂമ് അത് മറന്നുകൊണ്ട് ഉപേക്ഷിച്ചു, നൃത്തത്തിലെത്തി അല്ലെങ്കിൽ നൃത്തത്തിലെത്തിയില്ല.
എന്നാൽ അയാൾക്ക് നിർബന്ധമായ വിഷയം ഒന്നുകിൽ ഇമാമിനെ പിന്തുടരണം. ഇമാമിനെ പിന്തുടരൽ എങ്ങനെയാ? അഹ്ലു സുന്നത്തിലേക്ക് ഇവൻ മടങ്ങണം, അല്ലെങ്കിൽ ആ ഇമാമിനെ വിട്ടുപിരിഞ്ഞ് എന്ന് വിട്ടുപിരിയുന്നു എന്ന് മനസ്സിൽ കരുതൽ നിർബന്ധമാണ്. ഇങ്ങനെ രണ്ടും ചെയ്യുന്നില്ലെങ്കിൽ അയാളുടെ നിസ്കാരം ബാത്തിലാണ്. അതേസമയം ഇനിയൊരു മഅ്മൂമ് അഹ്ലു സുന്നത്ത് ഉപേക്ഷിച്ചത് മനഃപൂർവ്വം, അപ്പോൾ മറന്നുകൊണ്ട് ഉപേക്ഷിച്ച കഥയാണ് പറഞ്ഞത്. ഒരു മഅ്മൂമ് ഇമാം അത്തഹിയാത്തിലിരിക്കുന്നു, അത്തഹിയാത്ത് ഉദാഹരണം, ഒന്നാമത്തെ അത്തഹിയാത്ത് ഉദാഹരണം, ഒന്നാമത്തെ അത്തഹിയാത്തിൽ ഇമാം ഇരിക്കുന്നു, മഅ്മൂമായ ഇവൻ ഞാൻ ഒന്നാമത്തെ അത്തഹിയാത്തിൽ ചെയ്യുന്നില്ല, ഞാൻ പോവാ എന്ന് പറഞ്ഞ് എന്ന് മനസ്സിൽ കരുതിയിട്ട് അയാൾ മനഃപൂർവ്വം അത്തഹിയാത്ത് ഓതാതെ നിന്നു. എന്നാൽ അയാൾക്ക് മനഃപൂർവ്വം നൃത്തത്തിലേക്ക് പോയവനല്ലേ, അത്തഹിയാത്ത് ഒരു അഹ്ലു സുന്നത്ത് ഉപേക്ഷിച്ച് ഇമാമിനെ ഇമാമിനെ ഇമാമ് ചെയ്യുന്ന ഒരു അഹ്ലു സുന്നത്ത് ഉപേക്ഷിച്ചുകൊണ്ട് മനഃപൂർവ്വം പോയ മഅ്മൂമാണെങ്കിൽ അയാൾക്ക് മൂന്നാലൊരു കാര്യം ചെയ്യാം. എന്താ മൂന്നാലൊരു കാര്യം? ഒന്നുകിൽ ഇമാമിൻ്റെ അടുക്കലേക്ക് തന്നെ ആ അഹ്ലു സുന്നത്താകുന്ന, നമ്മൾ പറഞ്ഞ ഉദാഹരണം അത്തഹിയാത്ത്, ആ അത്തഹിയാത്തിലേക്ക് തന്നെ മടങ്ങാം, അല്ലെങ്കിൽ ഇമാമിനെ വിട്ടുപിരിയുന്നു എന്ന് നിയ്യത്ത് ചെയ്യാം കരുതാം, അല്ലെങ്കിൽ ഇമാമിനെ നൃത്തത്തിൽ അവനിക്ക് വെയിറ്റ് ചെയ്യാം, അവിടെ കാത്തിരിക്കാം. എന്തായാലും മറന്നുകൊണ്ട് അഹ്ലു സുന്നത്ത് മഅ്മൂം ഉപേക്ഷിച്ചാലും മനഃപൂർവ്വം ഉപേക്ഷിച്ചാലും രണ്ട് വിഷയങ്ങളിലും ഇമാമിനോട് ഇമാമിൻ എവിടെയാണുള്ളത് അതിലേക്ക് തന്നെ, അഹ്ലു സുന്നത്തിലേക്ക് തന്നെ മടങ്ങലാണ് ഏറ്റവും ശ്രേഷ്ഠം. മറ്റേതെന്താ? മറ്റേത് ഇമാമിനെ വിട്ടുപിരിയുന്നു എന്ന് കരുതലാണ്. അപ്പോൾ ഇവനെന്തായി? ജമാഅത്തിൽ നിന്ന് ഇമാമിൽ നിന്ന് വിട്ടുപിരിഞ്ഞ് സ്വതന്ത്രനായി ഒറ്റക്ക് നിസ്കരിക്കുന്നവൻ്റെ വിധിയായി. ഈ രണ്ട് വിഷയങ്ങളിലും ഇമാമിലേക്ക് തന്നെ മടങ്ങൽ, അഹ്ലു സുന്നത്തിലേക്ക് തന്നെ മടങ്ങലാണ് ഏറ്റവും ശ്രേഷ്ഠം.